മെൽറ്റിംഗ് ആൻഡ് റീ കാസ്റ്റിംഗ് ഒരുക്കിയിട്ട് വേറെ ഉണ്ടാക്കുക ഈ പരിപാടി സോളിഡ്സ് ചാപ്റ്ററിൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കുടുങ്ങി പോകുന്ന ഒരു ടൈപ്പ് കൊസ്റ്റൻ അല്ലടാ അതാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഒരുക്കിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഗണരൂപങ്ങൾ ചാപ്റ്ററിൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റിൻ വരും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പിക്ക് സ്ഥിരമായിട്ട് വരുന്നതുമാണ് നന്നായിട്ട് പഠിച്ചോടുക ഒരു ഇതാണ് ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ ആർ ലെങ് തരാറുണ്ടോ ഒന്നുമില്ല കേട്ടോ ലെങ്ത് പറഞ്ഞാൽ എന്താ സിലിണ്ടർ ഇങ്ങനെ കിടത്തി വെച്ചാൽ ലെങ്ക് കുത്തനെടുത്ത് വെച്ചാൽ ഹൈറ്റ് ഇങ്ങനെ വെച്ചാൽ ലെങ്ത് ഇങ്ങനെ വെച്ചാൽ ഹൈറ്റ് ഓക്കെ ആണെ അപ്പൊ ഒന്നുമില്ല നമ്മൾ പറ്റിക്കാൻ നോക്കിയാണ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് അത് ഹൈറ്റ് തന്നെയാണ് കേട്ടോ സിലിണ്ടർ ആർ സെന്റിമീറ്റേഴ്സ് ആൻഡ് സെന്റിമീറ്റേഴ്സ് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു മെറ്റൽ സിലിണ്ടർ ആണ് വൃത്ത സ്തംഭം ഈ വൃത്ത സ്തംഭം മെറ്റൽ കൊണ്ടാന്ന് പറയുന്നത് ലോഹം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് വുഡുകൊണ്ടാണെങ്കിൽ കത്തിപ്പോവും അതുകൊണ്ട് നമ്മൾ ലോഹം കൊണ്ടുണ്ടാക്കിയതാണ് ഒരു ചിത്രം വെറുതെ വരച്ചു നോക്കല്ലേ റെഫായിട്ട് ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് വിചാരിച്ചു നമ്മുടെ സിലിണ്ടർ ഈ സിലിണ്ടറിന്റെ എന്തൊക്കെ ഡാറ്റിയാണ് തന്നത് ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് ആരം എട്ടാണ് ബേസിന്റെ റേഡിയസ് എട്ട് സെന്റിമീറ്റർ ലെങ്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ ലെങ്ത് ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നതെങ്കിൽ ഇത് ലെങ്ത് അത് കുത്തനെടുത്ത് വെച്ചാൽ ഹൈറ്റ് അത്രയേ ഉള്ളൂ അപ്പൊ ഹൈറ്റ് എത്രയാന്ന് വെച്ചാൽ ഹൈറ്റ് എത്രയാ ഇരുപത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഇങ്ങനെ രണ്ട് ഡാറ്റയാണ് തന്നത് ഒന്ന് എട്ട് ഒന്ന് ഇരുപത് ഏ നമുക്ക് ഒന്ന് പോയി നോക്കാം വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കാണുക കമ്പ്യൂട്ട് ദ ദ വോളിയം വോളിയം ഓഫ് സിലിണ്ടർ നേരെ കാണാനാണ് പറഞ്ഞത് ഇക്വേഷൻ ഒക്കെ നല്ലോണം പഠിച്ചു വെക്കണം കേട്ടോ ഇക്വേഷൻസ് പഠിച്ചാൽ ഈ ചാപ്റ്റർ സിമ്പിൾ ആണ് വോളിയം കാണണം എന്ത് വോളിയം കാണണം സിലിണ്ടറിന്റെ വോളിയം വോളിയം ഓഫ് എ സിലിണ്ടർ വോളിയം ഓഫ് എ സിലിണ്ടർ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്താ ഇക്വേഷൻ എച്ച് ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും പൈ ആർ സ്ക്വയർ എച്ച് അതിൻ്റെ മുന്നിൽ ഒരു വൺ ബൈ ത്രീ എന്നിട്ട് കൊടുത്താൽ കോണിൻ്റെ വോളിയാവൂട്ടോ വൃത്ത സ്ഥൂപിക്കേണ്ടതാവുകയെ ഇത് വൃത്ത സ്തംഭമാണ് അപ്പൊ വൺ ബൈ ത്രീ വേണ്ട നമുക്ക് നോക്കാം പൈ ഇൻ റേഡിയസ് എട്ട് അപ്പൊ എട്ടിന്റെ സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാ എച്ച് ഇരുപത് ഇത്രയും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അപ്പൊ ഇത് പൈ ഇൻറ്റു എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് ഇൻറ്റു ഇരുപത് െ അപ്പൊ ഈ അറുപത്തിനാല് ഇന്റു രണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു സീറോയും വരും ഈ പൈയും കൂടെ വരും എല്ലാം കൂടെ ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ഉണ്ടാവും തൗസൻഡ് എയ്റ്റി പൈ സെന്റിമീറ്റർ ക്യൂബ് ഈ കിട്ടിയിരിക്കുന്ന വോളിയം ഓഫ് സിലിണ്ടർ എ ക്വസ്റ്റ്യൻ ഫിനിഷ്ഡ് ഇനിയാണ് തുടങ്ങുന്നത് ഈ വൃത്ത സ്തംഭം ഈ നമ്മുടെ കയ്യിലുള്ള ഈ സിലിണ്ടർ അല്ലേ അത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്യണം ഉരുക്കണം എന്നിട്ട് ഉരുക്കി കിട്ടുന്ന സാധനം ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് നാല് സെന്റിമീറ്റർ റേഡിയസ് വരുന്ന ഗോളങ്ങളാക്കി മാറ്റണം അപ്പൊ ഗോളങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് നാല് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഗോളങ്ങൾ ഉണ്ടാക്കാണ് അങ്ങനെ ഗോളങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് നോക്കിക്കോണേ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് വലിയ ഒരു സിലിണ്ടർ ഉണ്ട് ആ സിലിണ്ടറിന്റെ ഡാറ്റയാണ് എട്ട് സെന്റിമീറ്റർ റേഡിയസ് ഹൈറ്റ് വരുന്നത് ഇരുപത് സെന്റിമീറ്റർ ഇത് ഒരുക്കിയിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് സ്വിയർ ഉണ്ടാക്കുന്നത് സ്വിയർ ഗോളം ഗോളത്തിന്റെ റേഡിയസ് നാലേ ഉള്ളൂ നാല് സെന്റിമീറ്ററെ ഗോളത്തിന് റേഡിയസ് വരുന്നുള്ളൂ അങ്ങനത്തെ ഒരൊറ്റ ഒന്നല്ല ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറെ എണ്ണ ഉണ്ടാക്കാൻ പറ്റും നമുക്കറിയാം ഒരു സാധനം ഉരുക്കിയിട്ട് വേറെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെയും വോളിയം സെയിം ആയിരിക്കും മക്കളെ പഠിച്ചു വെച്ചോണേ ഒന്ന് ഉരുക്കിയിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും അപ്പൊ ഇത്രയും വലിയ സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒരു സ്പിയർ ഉണ്ടാക്കി വെച്ചാൽ ഈ രണ്ടെണ്ണത്തിന്റെ വോളിയം സെയിം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് ഒരു കുഞ്ഞു സാധനം കുറച്ച് വലുതും അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരെണ്ണ എല്ലാം ഉണ്ടാക്കുന്നു അങ്ങനത്തെ കുറെ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് ആ എല്ലാത്തിന്റെയും കൂടെ വോളിയവും ഈ സിലിണ്ടറിന്റെ വോളിയവും സെയിം ആയിരിക്കും അപ്പൊ മനസ്സിലാക്കണേ വോളിയം സെയിം എന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും കൂടെ വോളിയാണ് സെയിം ആവുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ എത്ര സ്പിയർ ഉണ്ടാക്കാൻ എന്നാണ് ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ നേരെ പഠിച്ചു വെക്കുക സ്വിയർ അല്ലെങ്കിൽ എന്താണോ ഉണ്ടാക്കുന്നത് എന്തായാലും സാരല്ല നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് വോളിയം കാണാം എന്നിട്ട് രണ്ടു കൂടെ ഡിവൈഡ് ചെയ്യുക വ്യാപ്തങ്ങൾ തമ്മിൽ ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുക എത്ര എണ്ണം എന്നുള്ള ആൻസർ കിട്ടും അപ്പം ഇനി എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സാധനം ഒരുക്കി വേറൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് വോളിയം കണ്ടിട്ട് വോളിയം തമ്മിൽ കണ്ടിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ അപ്പം നമുക്ക് ഒന്നാമത്തെ വോളിയം ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് വോളിയം ഓഫ് സിലിണ്ടർ എ ക്വസ്റ്റിനിൽ നമ്മൾ ചെയ്തു ഇനി ബി ക്വസ്റ്റിനിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം ആ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന റീകാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ആരാ സിലിണ്ടറിന് സ്പിയർ അല്ലേ ഉണ്ടാക്കി അപ്പൊ ആ സ്പിയറിന്റെ വോളിയം നമുക്കൊന്ന് കണ്ടുനോക്കാം അത് കണ്ടാൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും ഇവിടെ നമുക്ക് സ്പിയറിന്റെ വോളിയം നോക്കാം എത്രയാണ് സ്പിയറിന്റെ വോളിയം വോളിയൂം ഔഫ് സിയർ കാണാൻ ഫോർ ബൈ ത്രീ ആർ ക്യൂബ് ലിക്യേഷൻ ഫോർ ബൈ റീ പൈ ആർ ക്യൂബ് അപ്പൊ ഹെമിസ് ആണെങ്കിൽ ടു ബൈ ത്രീ പയ്യർ ക്യൂബ് റെഡിയെ അപ്പൊ ഒന്ന് കൊടുത്ത് നോക്കാം ഫോർ ബൈ ത്രീ ഇന്റേഡിയസ് നാലാണ് അപ്പൊ അത് നാലിൻ്റെ ക്യൂബ് നാലിന്റെ ക്യൂബ് ഇങ്ങനെ വരും നിങ്ങൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നാലിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ

ഈ വോളിയങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ രണ്ട് വോളിയം കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം എങ്ങനെയാ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കേട്ടോ എണ്ണം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് വോളിയം കൂടെ ഡിവൈഡ് ചെയ്യണം വോളിയം ഓഫ് സിലിണ്ടർ ആണ് വലിയ സാധനം സിലിണ്ടർ ആണ് അപ്പം വലിയ സാധനം ന്യൂമറേറ്ററിൽ കൊടുക്കണേ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പൈ എന്നായിരുന്നു അത് ഡിവൈഡ് ബൈ ഇവിടെ എത്ര കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത്താറ് ഇരുന്നൂറ്റി അൻപത്തി ആറ് പൈ ബൈ ത്രീ ഉള്ളത് മക്കൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ നോക്കട താഴെ ഉള്ളത് ഒരു ഭിന്ന സംഖ്യയാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പൈ ബൈ ത്രീ ഒരു ഭിന്നസംഖ്യ ഫ്രാഷൻ ആണ് മുകളിലുള്ളത് ഫ്രാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഫ്രാക്ഷൻ ആക്കാൻ എന്താ ചെയ്യുക ഒരു ബൈ ഒന്നിട്ടാ മതി ആരുമില്ലാത്തവർക്ക് ഒന്നിട്ട് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പൈനെ നമുക്കൊരു ബൈ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അതൊരു ഫ്രാക്ഷൻ ആയല്ലോ ഇനി ഡിവിഷൻ നോക്കേ അടുത്ത് നോക്കേ ഡിവൈഡ് ബൈ താഴെ ഉള്ള അടുത്താൾ ആരാ ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി അൻപത്തി ആറ് ബൈ മൂന്ന് ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻ ആയില്ലേ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പൈ ബൈ ഒന്ന് ഒരാൾ രണ്ടാമത്തെ ആൾ ഇരുന്നൂറ്റി അൻപത്താറ് ബൈ മൂന്ന് ഇങ്ങനെ വന്നാൽ ഇരുന്നൂറ്റി അമ്പത്താറ് പൈ ഉണ്ട് ബൈ ത്രീ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക രണ്ട് ഫ്രാക്ഷൻ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എങ്ങനെയാ റിസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ പരിപാടി ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യുക അങ്ങനെ വന്നാൽ ഒന്നാമത്താളെ അതേപോലെ തന്നെ എഴുതി വെക്കുക ഒന്നാമത്താളെ അതേപോലെ എഴുതി വെച്ചു എന്നിട്ട് ആ ഡിവിഷൻ ഹരണം മാറ്റി ഗുണിക്കണം എന്ന് എഴുതാം മൾട്ടിപ്ലിക്കേഷൻ മാറ്റി എഴുതുക എന്നിട്ട് രണ്ടാമത്തെ താഴെ തല എഴുതി വെക്കുക തല തിരിച്ചെഴുതി എങ്ങനെ ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത്തി ആറ് പൈ ബൈ ത്രീ അല്ലേ അപ്പൊ തിരിച്ചിട്ടാ ത്രീ ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി അമ്പത്തിയാറ് പൈന്ന് കിട്ടും ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും അപ്പൊ ഇനി എങ്ങനെ ആൻസറിലേക്ക് പോവാത്തൊരു പൈ ക്യാൻസൽ ഇനി ബാക്കിയുള്ള നമ്പറുകൾ നമുക്ക് ചെറുതാക്കി ചെറുതാക്കി എടുത്താൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാൻ പറ്റുമോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ താഴെ ഇരുന്നൂറ്റി അമ്പത്താറിലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കൊന്ന് ഒന്ന് പകുതിയാക്കി നോക്കാം ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ പകുതി എത്രയാണ് അവിടെ ഒന്ന് ഇവിടെ നാല് രണ്ട് രണ്ട് നാല് വരും അല്ലെ ബാക്കിയോ പതിനാറ് എട്ട് നൂറ്റി ഇരുപത്തെട്ടായിട്ട് മാറി ഇനി ഇങ്ങോട്ടേക്ക് നോക്കി ഇപ്പം തന്നെ ഐഡിയ മനസ്സിലായി ഉണ്ടാവില്ലേ ഇവിടെ വരുന്നത് ഓക്കെ നല്ല സാറില്ല നമുക്ക് സാധാ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെയ്തു പോവാം അപ്പൊ നൂറ്റി ഇരുപത്തെട്ടായി ഇനി ഇതിനെ പകുതിയാക്കിയാൽ ആറ് നാല് പൂജ്യം അറുന്നൂറ്റി നാല്പന്ന് വരും ഇനി നിങ്ങൾ ഈ നൂറ്റി ഇരുപത്തെട്ടിന്റെ പകുതിയാക്കി നിങ്ങൾക്ക് അറുപത്തി നാലാവും അല്ലെ അറുന്നൂറ്റി നാല്പതിന്റെ പകുതിയാക്കിയാലോ മൂന്ന് രണ്ട് പൂജ്യം മുന്നൂറ്റി ഇരുപത് എത്തിയോ ഇനി അറുപത്തിനാല് 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 എത്രയായിട്ടേ നേരെ നോക്കട്ടെ അഞ്ച് തങ്ങണ്ട് കൊടുക്കട്ടെ അറുപത്തിനാല് ഇന്റഞ്ച് നേരെ അല്ല വേണ്ട നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം അറുപത്തിനാല് അറുപത്തിനാല് പകുതി എത്രയാ മുപ്പത്തി രണ്ടായി ഇനി മുന്നൂറ്റി ഇരുപതിന്റെ പകുതി എത്ര മുന്നൂറ്റി ഇരുപത് പകുതി നൂറ്റി അറുപത് ഞാൻ സൈഡിലേക്ക് എഴുതി നോക്കുന്നുണ്ടേ മനസ്സിലാക്കണേ മുന്നൂറ്റി ഇരുപത് പകുതിയാക്കി നൂറ്റി അറുപതാക്കി നെക്സ്റ്റ് നൂറ്റി അറുപത് താഴെ മുപ്പത്തി രണ്ട് ഇനി ഞാൻ ഒന്ന് രണ്ടുകൊണ്ട് ചെയ്യുന്ന പരിപാടി നിർത്തിട്ട് ഒന്ന് എട്ട് എട്ടുകൊണ്ട് കട്ട് ചെയ്യട്ടെ ഒരുപത്തിനാല് രണ്ട് അപ്പം നൂറ്റി അറുപതില് രണ്ടെട്ട് പതിനാറും ബാക്കി ഒരു പൂജ്യം ഇല്ലേ ഇരുപതായി ഇരുപതായി ബൈ നാല് ഇപ്പൊ ആണല്ലോ ഇരുപതേ ബൈ നാല് എത്രയാ അഞ്ച് നാല് അല്ലെ ഇരുപത് അപ്പൊ ആ അഞ്ചും ഇവിടെ ബാക്കി ബാക്കിയൊരു ഇൻറ്റു മൂന്നുണ്ട് അത് കട്ട് ചെയ്തേ ഇവിടെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് ഇരുപതിനെ കട്ട് ചെയ്താൽ എത്രയാ അഞ്ച് നാല് ഇരുപത് അഞ്ച് ഇൻറ്റു മൂന്ന് ചെയ്താൽ നമുക്ക് ആൻസർ പതിനഞ്ച് എന്ന് കിട്ടും ഫിഫ്റ്റീൻ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായി തോന്നുന്നത് അങ്ങനെ ചെയ്തു പോകുക ആൻസർ പതിനഞ്ച് എണ്ണം ഉണ്ടാക്കാൻ പറ്റും രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അപ്പൊ മറന്നുകൊണ്ടാ ഇങ്ങനെ എണ്ണം ചോദിക്കുന്ന പ്രോബ്ലം ഇനി കണ്ടാൽ ഓർത്ത് വെച്ചോ ഒന്ന് ഉരുക്കി ഒന്നുണ്ടാക്കിയാൽ രണ്ടിടും കൂടെ വോളിയംസ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എണ്ണം കിട്ടും ഉരുക്കുന്ന സമയത്ത് വ്യാപ്തങ്ങൾ തുല്യമാവും ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം ഒന്ന് ചെറിയ ചേഞ്ച് എന്നാലും കുഴപ്പമില്ല അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ തന്നെയാണ് നോക്കണേ ാണ് പറയുന്നത് വൃത്ത സ്ഥൂപികയാണ് പാത ചുറ്റളവൊക്കെ തന്നിട്ടുണ്ട് പാത ചുറ്റളവ് ഇരുപത്തിനാല് പൈ ഉയരം മുപ്പത് സെന്റിമീറ്റർ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് വൃത്ത സ്തൂപികയുടെ ആരം എത്ര ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ഒരുക്കാൻ തുടങ്ങിയിട്ടില്ല എ ക്വസ്റ്റിനൊന്നും ഉരുക്കാൻ പോയിട്ടില്ല എ ക്വസ്റ്റ്യൻ ഒക്കെ നേരെയാണ് തുടങ്ങുന്നത് എന്താ പറഞ്ഞു ഒന്ന് നോക്കുകയാണെ പാത ചുറ്റളവ് ഇരുപത്തിനാല് പെരിമീറ്റർ പെരിമീറ്റർ കോണ്സിന്റെ ഷേപ്പ് എന്താ ഷേപ്പ് ഉണ്ടാവുക ഇങ്ങനെ ഒരു സർക്കിൾ അല്ലേ ഇതല്ലേ സംഭവം ബേസിൽ ഉള്ളത് വൃത്തമാണ് അപ്പൊ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ പെരിമീറ്റർ ആണ് വൃത്തത്തിന്റെ ചുറ്റളവാണ് ടൂ പൈ ആർ അല്ലേ വൃത്തത്തിന്റെ സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ആ ആൻസർ ആണ് ഇവർ തരുന്നത് ഇരുപത്തിനാല് പൈ ആണ് അപ്പൊ അതാണ് ഇരുപത്തിനാല് പൈ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ റേഡിയസ് എങ്ങനെ രണ്ട് പൈ പൈ ടൈംസ് റേഡിയസ് റേഡിയസ് ആണ് എന്ന് പറഞ്ഞാൽ ആ രണ്ടെടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടാൽ ആൻസർ എത്ര വരും സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ് അപ്പൊ എ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയി കിട്ടി റേഡിയസ് കിട്ടി പന്ത്രണ്ട് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ബി ലയുടെ വ്യാപ്തം കണക്കാക്കുക വ്യാപ്തം കണ്ടുപിടിക്കണം എന്തെങ്കിലുമൊക്കെ കാണാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒന്ന് കാണാൻ പറഞ്ഞാൽ ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല വിചാരിച്ചോ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുകയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് മനസ്സിലായി കാണാൻ പറഞ്ഞത് ആണ് വ്യാപ്തം എന്തിന്റെ വോളിയം കോണിന്റെ വോളിയം വോളിയത്തിന്റെ ഇക്വേഷൻ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക ഇക്വേഷൻ എന്താ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കൂലേ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ നമ്പർ ആണ് മാറ്റാനൊന്നുമില്ല പൈ മാറ്റാനൊന്നുമില്ല ആറ് റേഡിയസ് ഇതാ കിടക്കുന്ന പന്ത്രണ്ട് അത് കഴിഞ്ഞാൽ എച്ച് എച്ച് തന്നിട്ടുണ്ടോ എച്ച് തന്നിട്ടുണ്ട് എച്ച് മുപ്പത് സെന്റിമീറ്റർ ആണ് ഉയരം എച്ച് തന്നെയാണ് പറഞ്ഞത് സ്ലാൻഡ് ഹൈറ്റ് അല്ല ഹൈറ്റ് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഒരു ഡൗട്ടും വേണ്ട എച്ച് തന്നിട്ടുണ്ട് മുപ്പതാണ് അപ്പൊ നമുക്ക് വേണ്ട ആളുകളൊക്കെ കിട്ടി നേരത്തെ നിങ്ങൾ വലിയ ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ കുടുങ്ങിപ്പോവും ഇക്വേഷൻ പഠിച്ച ഒരാൾ ഇക്വേഷൻ എഴുതും അതിലുള്ള ഓരോ ആളുകളെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പെറുക്കി എടുക്കണം ഇനി ഏതെങ്കിലും ഒക്കെ തന്നിട്ടില്ലെങ്കിലോ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനാണ് മട്ട ത്രികോണങ്ങൾ റൈറ്റ് ട്രാങ്കിൾ ഇല്ലേ എൽ എച്ച് ആർ എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ഇല്ലേടാ ഇതില് അങ്ങനത്തെ റൈറ്റ് റാങ്കിളിന്റെ ഹെൽപ്പോട് കൂടെ കണ്ടുപിടിക്കാൻ പറ്റുട്ടോ ഏതെങ്കിലും തരാത്തുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ മുന്നോട്ട് പോയി നോക്കാം വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇന്റേഡിയസ് പന്ത്രണ്ടിന്റെ സ്ക്വയർ ആയതുകൊണ്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഹൈറ്റിന് മുപ്പത് ഇങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സിമ്പിൾ ആണല്ലോ മൂന്നും ഈ മുപ്പതും കൂടെ കട്ട് ചെയ്താൽ പത്ത് വരൂലേ പന്ത്രണ്ടിന്റെ സ്ക്വയർ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാല്പത്തിനാലെ അപ്പൊ വൺ ഫോർ ഫോർ ഇവിടെ പത്തുക കുടിച്ചാൽ ഒരു പൂജ്യം കൂടെ ഇത്രയും കിട്ടും ആയിരത്തി സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ബി ക്വസ്റ്റ്യനിൽ വോളിയം വരും അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തത് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഉരുക്കുന്ന പരിപാടി തുടങ്ങിയിട്ടില്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റിനാണ് ആ മെൽറ്റ് ചെയ്യുന്ന കഥ വരുന്നത് ഈ വൃത്ത ഉരുക്കി എന്താ നോക്കണേ ദ കോൺ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഐഡന്റിക്കൽ ഐഡൻറ്റിക്കൽ നാൽപ്പത് ഒരേപോലുള്ള അപ്പൊ എണ്ണം അല്ലെ നേരത്തെ കൊസ്റ്റിൽ എണ്ണ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ ഇതിൽ എണ്ണ അവർ തന്നിട്ടുണ്ട് എണ്ണം നമ്മൾ കാണണ്ട നാൽപ്പതെണ്ണ ഉണ്ടാക്കുന്ന കൊസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഈച്ച്സ്ഫിയർ അങ്ങനെ ഒക്കെ റേഡിയസ് എത്രയാ നാൽപ്പതെണ്ണ ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം അതിന്റെ റേഡിയസ് എത്രയെന്നൊന്ന് കണ്ടുപിടിച്ച് പറയൂ അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയുന്ന കാര്യങ്ങളിൽ നമുക്കൊന്ന് പോയി നോക്കാം നോക്കണേ നമുക്ക് എന്താ പറയാ ഒരു സാധനം ഒരുക്കിയിട്ട് വേറെ ഒരു സാധനം ഉണ്ടാക്കിയാൽ രണ്ടെണ്ണത്തിന്റെയും വോളിയം സെയിം ആയിരിക്കും ഇനി വേറെ നമുക്കറിയാം രണ്ട് വോളിയം കൂടെ ഡിവൈഡ് ചെയ്താൽ എണ്ണം എണ്ണം കിട്ടും കിട്ടും രണ്ട് വ്യാപ്തം കൂടെ ഡിവൈഡ് ചെയ്താൽ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ വ്യാപ്തം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് പൈ അല്ലേ ആയിരത്തി നാനൂറ്റി നാൽപ്പത് പൈ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വ്യാപ്തം രണ്ടാമത്തെ സാധനം എന്താ സ്പിയർ അല്ലേ സ്വിയറിന്റെ പൈ ആർ ക്യൂബ് റേഡിയസ് എത്ര എന്ന് അറിയാത്തത് കൊണ്ട് റേഡിയസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ ഇത് രണ്ടും കൂടെ ഹരിച്ചാൽ ഇത് രണ്ടും കൂടെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് മക്കളെ നാൽപ്പത് ആൻസർ നാല് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ കിട്ടും ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ റേഡിയസിനെയാണ് കണ്ടുപിടിക്കേണ്ടത് ബാക്കി എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളിക്കാം റേഡിയസ് കണ്ടുപിടിച്ചാൽ ആൻസർ ആവേ നോക്കോണെ ഇവിടെ ഒരു പൈ ഇവിടെ ഒരു പൈ ക്യാൻസൽ ചെയ്തേ ബാക്കി എന്താണല്ലോ നോക്കുക എന്താണല്ലോ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ ഫോർ ബൈ ത്രീ ആർ ക്യൂബ് ഇസ് ഈക്വൽ നാൽപ്പത് ാണോ ഇനി നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്തെടുത്തൂടെ അല്ലെങ്കിൽ ഇതെടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് ചെയ്തൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോവാം നിങ്ങൾക്ക് എങ്ങനെയാണോ പെട്ടെന്ന് തോന്നുന്നത് നമുക്ക് അതേപോലെ ചെയ്യാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യണോ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്തോ ഒരുമിച്ചെടുത്ത് അങ്ങോട്ട് ഇട്ടാലോ കൺഫ്യൂഷൻ ആവുമോ നേരത്തെ ഒരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പോയി നോക്കല്ലേ ആയിരത്തി നാനൂറ്റി നാൽപ്പത് അതിന് താഴെ ഞാൻ ബൈ ഒന്ന് എഴുതി അതിനെ ഭിന്നസംഖ്യയാക്കാൻ ബൈ ഒന്ന് എഴുതി രണ്ടാമത്തത് ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി ബാക്കി എന്താള്ളത് ഫോർ ആർ ക്യൂബ് ബൈ ത്രീ തിരിഞ്ഞു വന്നാൽ മുകളിലേക്ക് നമ്മുടെ ആൻസറിലേക്ക് പകുതിയാക്കി രണ്ടാക്കി ഈ ആയിരത്തി നാനൂറ്റി നാല്പതിനൊന്ന് പകുതിയാക്കിയാലോ എത്ര വരും ഇവിടെ ഏഴ് ഇവിടെ രണ്ട് ഇവിടെ പൂജ്യം എഴുന്നൂറ്റി ഇരുപത് ഒന്നും കൂടെ പകുതിയാക്കിയാൽ രണ്ട് തീർന്ന് കിട്ടി ഇവിടെ എഴുന്നൂറ്റി ഇരുപതിനെ പകുതിയാക്കിയാൽ മുന്നൂറ്റി അറുപത് വരും അല്ലെ മുന്നൂറ്റി അറുപത് ഇങ്ങനെ കിട്ടി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കി എന്തൊക്കെയാണല്ലോ നോക്കോണേ ഇനി എന്തൊക്കെയാ ബാക്കിയുള്ളത് മുന്നൂറ്റി അറുപത് ഉണ്ട് ഇൻറ്റു ഒരു മൂന്ന് മുകളിലുണ്ട് ഡിവൈഡഡ് ബൈ മുന്നൂറ്റി ഇരുപത് ഇന്റു മൂന്ന് ഡിവൈഡഡ് ബൈ താഴെ ഒരു ആർ ക്യൂബ് ഉണ്ട് ഈക്വൽ ഒരു നാൽപ്പത് ഉണ്ട് എനി ബൈ ആർ ക്യൂബ് എടുത്ത് അങ്ങോട്ടേക്ക് അപ്പൊ ത്രീ സിക്സ്റ്റി ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ഫോർട്ടി ഇൻറ്റു ആർ ക്യൂബ് മക്കളെ ഞാൻ ഇങ്ങനെ സിമ്പിൾ സിമ്പിളാക്കി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് ചെയ്യാൻ പറ്റിയേ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കാൽക്കുലേഷൻ്റെ ലെവൽ അതനുസരിച്ച് സ്പീഡാക്കി ചെയ്യാൻ നോക്കണം കേട്ടോ നമ്മൾ എന്തായാലും എല്ലാവർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ കട്ട് ചെയ്യുന്ന പരിപാടിക്ക് ഒറ്റയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം ആൻസർ സെയിം ആണോ നോക്കുക കേട്ടോ ഓക്കെ അപ്പം ഇനി ബാക്കി കണ്ടുപിടിക്കണം റേഡിയസ് കണ്ടുപിടിക്കണം ആർ ക്യൂബ് കണ്ടുപിടിക്കണം ഈ നാൽപ്പത് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇവിടുള്ള നാൽപ്പത് എടുത്ത് ഇങ്ങോട്ട് പോയാൽ എന്ത് വരും ഈ ഇൻറ്റ് നാൽപ്പത് ഇങ്ങോട്ട് പോയാൽ ബൈ നാൽപ്പത് എന്ന് വരൂല്ലേ ഈ അടുത്ത് നാല്പതിനടുത്ത് കിട്ടിട്ടാണ് അപ്പോൾ അത് ബൈ നാൽപ്പത് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് റേഡിയസിന്റെ ക്യൂബ് കിട്ടും റേഡിയസ് കിട്ടൂല റേഡിയസിന്റെ ക്യൂബ് കിട്ടും എന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കണേ അപ്പോൾ അപ്പൊ ഇവിടുന്ന് പൂജ്യം ഇവിടുന്ന് ഒരു പൂജ്യം വെട്ടി ബാക്കി എത്രയുള്ള മുപ്പത്തിയാറും നാലും ഒരു നാല് നാല് മുപ്പത്താറിലോ ഒൻപത് നാല് മുപ്പത്താറ് അപ്പൊ ഒൻപത് ഇന്റു മൂന്ന് ഒൻപത് ഇന്റു മൂന്ന് എത്രയാ ഇരുപത്തി ഏഴാണ് റേഡിയസിന്റെ ക്യൂബ് റേഡിയസിന്റെ ക്യൂബ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ ക്യൂബ് അല്ലേ അല്ലേ ത്രീന്റെ ക്യൂബല്ലേ ഇരുപത്തേഴ് മൂന്ന് മൂന്ന് ഒൻപത് മൂന്ന് ഇരുപത്തേഴ് അത് റേഡിയസിന്റെ ക്യൂബിന് ഈക്വൽ ആണ് അപ്പൊ റേഡിയസിന്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് അപ്പൊ റേഡിയസ് എത്രയാ റേഡിയസ് ഈക്വൽ ത്രീ സെന്റിമീറ്റർ ആണ് റേഡിയസ് മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ റേഡിയസ് ഐഡിയ മനസ്സിലായല്ലോ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ എന്താ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് ആദ്യം ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ച് ആക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഉരുക്കുക എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ മെൽറ്റ് ചെയ്യാറുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ വോളിയം സെയിം ആവുന്നു ഓർത്ത് വെക്കുക ഇനി എണ്ണം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്താ ചെയ്യുക രണ്ട് വോളിയങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എണ്ണം കിട്ടും അതും കൂടെ ഓർക്കണേ വലുത് ന്യൂമറേറ്ററിൽ ചെറുത് ഡിനോമിനേറ്ററിൽ കേട്ടോ അപ്പൊ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തോ ഓക്കെ